back. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? വിശേഷം സുഖമല്ലേ? ഞാൻ എൻ്റെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് റിസൾട്ട് വന്നിട്ടുള്ള ഒരു ഫേസ് പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചോട്ടോ. ഈ ഫേസ് പാക്ക് ഞാൻ മെയിനായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളില്ലേ, കുഞ്ഞു കറുത്ത പാടുകൾ, ഇങ്ങനെ പുള്ളി പുള്ളി പോലത്തെ പാടുകളില്ല, അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് മാഞ്ഞു പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെയിലേറ്റിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഇവിടെയും കണ്ണിൻ്റെ ഇവിടെയൊക്കെ സൺടാനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടാനിങ് പോലെ കരിവാളിപ്പില്ല, അത് മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഫേസ് നമുക്കൊന്ന് ബ്രൈറ്റ് ആകാനായിട്ട് തോന്നും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ എന്നല്ല, നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കോഫി പൗഡർ ഉണ്ട്. കോഫി പൗഡർ നിങ്ങൾക്കറിയാം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ നമ്മൾ ഈ എടുക്ക് ഫേസ് പാക്കിന് ഉപയോഗിക്കുന്ന സംഭവം കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ക്രബിങ്ങും കൂടെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കയ്യിലും കാലിലും അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടൊക്കെ ഇല്ലത് ഈ ഭാഗത്ത്, എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്കിപ്പം കൈമുട്ടിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം കാലിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും, നമ്മളിപ്പോൾ ഷൂസും ചപ്പൽസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും കാലിൻ്റെ അവിടെ ഒരു വേറൊരു കളറായിട്ട് വരുമല്ലേ, അപ്പോൾ അതൊക്കെ നമുക്കിത് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കയ്യിലും കാലിലും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി തന്നെ ട്രൈ ചെയ്യാം. ഫേസിൽ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് തവണ ട്രൈ ചെയ്യാം, കാരണം സ്ക്രബിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. എനിക്ക് അത്യാവശ്യ റിസൾട്ട് തന്നിട്ടുള്ള ഒരു പാക്കാണിത്. നമുക്കറിയാം കോഫി പൗഡർ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഏറെക്കുറെ നമുക്ക് ഫേസൊക്കെ ബ്രൈറ്റ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ വീക്ക്ലി ട്രൈ ചെയ്യാറുണ്ട്. വീക്ക്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീക്കിലും ഇതല്ല ട്രൈ ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വേറെ ഫേസ് പാക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ഫേസ് കെയറിൻ്റെ ഡേ ആണ്. അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുറേ നാളായി ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട്, ഇതിന് മുമ്പ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത്. ഈ സ്ക്രബിങ് ഉണ്ട്, ഫേസ് പാക്ക് ഉണ്ട്, രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസാണ് ആവശ്യമുള്ളത്. ജ്യൂസും വേണം, ഇതിൻ്റെ സ്ക്രബ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആ ഒരു ഇതും വേണം. അപ്പോൾ ഞാനൊരു മിക്സ് ചെയ്ത് ജാറിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് ഉൾപ്പെടെ വേണം കേട്ടോ. അപ്പം പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാനതിലേക്ക് അര സ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡറിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കടലമാവ് അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതില്ലേ, അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണുള്ള ഓട്സ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ നല്ല ക്രീമി പോലെ ഇത് ഇരിക്കണം. അങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരങ്ങ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ലെമൻ്റെ രണ്ട് മൂന്ന് തുള്ളി ജ്യൂസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ലെമൺ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് വേണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. ഇത് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രബിംഗ് ആണ് മെയിനായിട്ട് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ ജ്യൂസ് എടുത്തതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പൊട്ടറ്റോ മിച്ചം ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടിയും പിന്നെ നമ്മൾ നാരങ്ങ നീരും ഒരു രണ്ട് മൂന്ന് തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടെയാണ് നമ്മൾ സ്ക്രബിങ്ങിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസോ വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്ക്രബിങ് ചെയ്യാനായിട്ട്. ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബിങ് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരിക്കലും സ്ക്രബിങ് ചെയ്യുമ്പം കണ്ണിൻ്റെ അടിയിലൊന്നും ചെയ്യാൻ പാടില്ല, കണ്ണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസല്ലേ അവിടേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിൻ്റെ അവിടെ, പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ താഴെയൊക്കെ ഇല്ല, അപ്പർ ലിപ്സ്, ലോവർ ലിപ്സ്, അവിടെയൊക്കെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കഴുത്തിനും കുറച്ചുകൂടെ ബ്രൈറ്റ് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പം കയ്യിലും കാലിലും ഒക്കെ കുറച്ചും കൂടെ കളർ വേണം, എന്തെങ്കിലും ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വീക്ക്ലി വൺസ് നമുക്കിത് ട്രൈ ചെയ്താൽ മതി. സ്ക്രബിങ് ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ ഇത് സ്പീഡിൽ ചെയ്തതല്ല, ഇപ്പം സ്പീഡിലിട്ട് കാണിക്കുന്നതാണ്. അപ്പം ഞാനിതൊരു 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം തന്നെ എൻ്റെ ഫേസ് വരണം, കുറച്ചൊന്നും ബ്രൈറ്റ് ആയ പോലെ, ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇതുണ്ട്, നമുക്ക് ഇതുപോലെ ഒരു ക്രീമി ഫോമിൽ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേസ്റ്റ് കിട്ടും, ഈ ഒരു പാക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷേ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആകും, നമുക്ക് കുറച്ച് ജെല്ലി, എന്താണ്, കുറച്ച് ജെല്ലി ഫോമിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഫേസ് പാക്ക് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കഴുത്തും നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസ് മാത്രമല്ല, നമുക്കിത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തും ഫേസും രണ്ട് കളറിലിരിക്കും. ഇപ്പം ഞാനിത് കുറച്ച് ജെല്ലി, എന്താണ്, സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിത് ആ ബ്രഷ് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഫേസിൽ ഫുള്ള് ഞാനിത് കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം കണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു നനഞ്ഞ ടിഷ്യൂ വെച്ചിട്ടൊന്ന് കാണിക്കുന്നു, വൈപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു റിസൾട്ട്. അപ്പം തന്നെ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ, 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ നനഞ്ഞ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ഈ ഫേസ് പാക്കിൻ്റെ പുറത്തുകൂടെ കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക കേട്ടോ. മസാജ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്ക്രബിങ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഫേസ് പാക്ക് റിമൂവ് ചെയ്യുമ്പം ഇങ്ങനൊന്ന് മസാജ് ചെയ്ത് ചെറിയൊരു സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസ് സ്കിന്നിൽ അത്രത്തോളം അബ്സോർവ് ചെയ്ത് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് നന്നായിട്ട് നനഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് ഡ്രൈ ആകും കേട്ടോ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. കാരണം നമ്മൾ ഓട്സ് പൗഡറൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. അതുകൊണ്ട് വെള്ളം നനയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ആ ഏരിയാസൊക്കെ മസാജ് ചെയ്യുക കേട്ടോ. കയ്യിലും കാലിലും ഒക്കെ നമുക്ക് എല്ലാ ദിവസവും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല, അല്ലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകും. അപ്പം ഞാൻ ഇതിൻ്റെ ആ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ടാണിത്. ഇപ്പം ഞാൻ ഫേസിൽ ഇത് വേറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ട ആ ഫേസിലുണ്ടാകുന്ന ആ ഒരു ബ്രൈറ്റ്നസ് നോക്കിക്കോ. എനിക്ക് മെയിനായിട്ട് ഇത് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ് നന്നായിട്ട് ഗ്ലോ ആകും. അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ കറുത്ത പാടുകളോ ടാനിങ് നന്നായിട്ട് മാറും. അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന പാടുകൾ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.